അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ച് കേരള കോൺഗ്രസ് എം മുഖപത്രത്തിൽ ഒരു ലേഖനം വന്നു. വിമാനയാത്രാ വിവാദത്തിൽ പി ജെ ജോസഫിനെ രക്ഷിച്ചത് കെ എം മാണിയാണ്. എന്നാൽ ജോസഫ് പിന്നീട് ചതിയനായി മാറിയെന്ന് നവപ്രതിച്ഛായയിലെ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. ഏത് സാഹചര്യത്തിലാണ് ഈ മുഖപത്രത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു ലേഖനം വന്നത്? എസ് കെ എൻ, കഴിഞ്ഞ ദിവസമാണ് കേരള കോൺഗ്രസുകളുടെ 60-ാം ജന്മദിനം എല്ലാവരും വിപുലമായിട്ട് ആഘോഷിച്ചത്. വിവിധ കേരള കോൺഗ്രസുകൾ, അതിൽ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗമുണ്ട്, കെ മാണിയുണ്ട്, അങ്ങനെ എല്ലാ കേരള കോൺഗ്രസുകളും വിപുലമായി ആഘോഷിച്ചു. അതിന് തൊട്ട് പിന്നാലെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ പ്രസിദ്ധീകരണമായിട്ടുള്ള മുഖപത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു ലേഖനം വന്നിരിക്കുന്നത്. നമ്മൾക്കറിയാവുന്നതുപോലെ ഇവർ രണ്ടും വിഭജിച്ചതിന് ശേഷം, ഈ പിളർപ്പിന് ശേഷം ഇത്തരത്തിൽ അതിരൂക്ഷമായിട്ടുള്ളൊരു വിമർശനം കേരള കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ജോസഫിനെതിരെ വന്നിട്ടില്ല. പലപ്പോഴും മോൻസ് ജോസഫ് അടക്കമുള്ളവർക്കെതിരെയാണ് ആ വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതിൽ പറയുന്നത്, വിവാദമായിട്ടുള്ള പി ജെ ജോസഫിൻ്റെ വിമാനയാത്രയിൽ നിന്നും അദ്ദേഹത്തെ അന്ന് ചേർത്ത് പിടിച്ചത് കെ എം മാണിയാണ്. യു ഡി എഫ് പോലും അന്ന് യു ഡി എഫിലേക്ക് ജോസഫ് വിഭാഗത്തെ കൊണ്ടുവരുന്നതിന് എതിർപ്പറിയിച്ചിരുന്നു. കോൺഗ്രസ് നേതൃത്വം ഇത് ജോസഫിനെ എടുക്കേണ്ടതുണ്ടോ എന്ന് കെ എം മാണിയോട് ചോദിച്ചതാണ്. അന്ന് ഈ വിവാദങ്ങളിൽ ഒപ്പം നിൽക്കുകയും തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫിന് സീറ്റ് നൽകുകയും ചെയ്തത് കെ എം മാണിയാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷം നടന്ന വലിയ വിവാദമായ ബാർക്കോഴ കേസിൽ, അതായത് കെ എം മാണിക്കെതിരെ ഉണ്ടായ ആ ആരോപണങ്ങളിൽ അന്ന്, എന്നാൽ ഈ പി ജെ ജോസഫ് കെ എം മാണിക്കൊപ്പം നിന്നില്ല എന്നുള്ളൊരു വിമർശനമാണ്. അന്ന് വേണമെങ്കിൽ പി ജെ ജോസഫ് കൂടി രാജിവെക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുമായിരുന്നു. അങ്ങനെ കെ എം മാണിയുടെ രാജി ഒഴിവാക്കാവുന്നതായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ചതിയാണ്, അല്ലെങ്കിൽ പി ജെ ജോസഫ് ചെയ്തത് വലിയൊരു ചതിയാണെന്ന് വീണ്ടും കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പോൾ ആവർത്തിച്ച് ഈ പ്രതിച്ഛായയിലൂടെ പറയുന്നത്. അതിന് ഉദാഹരണമായി എടുത്തു കാട്ടുന്നത് രണ്ട് കേസുകളാണ്. ഒന്ന്, പി ജെ ജോസഫിന്റെ വിവാദമായ വിമാനയാത്രയും രണ്ട്, കെ എം മാണിയുടെ ബാർക്കോഴ കേസും. വിമാനയാത്രയിൽ സംരക്ഷിച്ച പി ജെ ജോസഫിനെ സംരക്ഷിച്ച കെ എം മാണിയെ ബാർക്കോഴ കേസിൽ പി ജെ ജോസഫ് സംരക്ഷിക്കാൻ തയ്യാറായില്ല എന്നുള്ള വിമർശനമാണ് ഈ നവപ്രതിച്ഛായയിലൂടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ.